ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ലേ എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സീസൺ 9 രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് പുതിയ കേറ്റ്ലിനെ കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്ന ഫ്ലാഷിനെയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നീ കേറ്റ്ലിനുമല്ല ഫ്രോസ്റ്റുമല്ല, പിന്നെ നീ ആരാണ്? അതും ചോദിക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഐറിസും കൂട്ടർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവളെ കണ്ട് അവരും ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് മാർക്ക് അങ്ങോട്ട് വരുന്നത്. ഫ്രോസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ അവനും കേറ്റ്ലിനും കൂടെ നടത്തിയൊരു പരീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് പുതിയ കേറ്റ്ലിൻ ഉണ്ടായിരിക്കുന്നത്. സ്നോ എന്നാണ് ഇപ്പോൾ അവളുടെ പേര്. മാർക്ക് വേഗം തന്നെ കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അല്ല, നീ ഓർക്കുന്നില്ലേ അന്ന് കേറ്റ്ലിൻ ഫ്രോസ്റ്റിനെ ജീവിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോ നീ അവളുടെ ലാബ് മൊത്തം നശിപ്പിച്ചത്? പക്ഷെ അതുകൊണ്ടൊന്നും അവൾ പിന്മാറിയിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം ഞാനും കേറ്റ്ലിനും ചേർന്ന് ഫ്രോസ്റ്റിന്റെ ബ്രെയിൻ റിയാക്ടിവേറ്റ് ചെയ്യാൻ ഒരു മെഷീൻ ബിൽഡ് ചെയ്തു. കേറ്റ്ലിനെ വെച്ചിട്ടാണ് ആ പരീക്ഷണം നടത്തിയത്. പക്ഷെ ആ പരീക്ഷണം അവസാനിച്ചപ്പോ ഈ സ്നോ ആണ് പുറത്തേക്ക് വന്നത് എന്നൊക്കെയാണ് മാർക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോ അപ്പൊ പിന്നെ നീ ആരാണ്? അലിഗ്രയാണത് ചോദിക്കുന്നത്. അതെനിക്കും അറിയത്തില്ല. ഞാൻ ഇപ്പോൾ ജനിച്ചൊരു ഫീലാണ് എനിക്കിപ്പോഴുള്ളത്. ഇനി ഞാൻ ആരാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് സ്നോ പറയുന്നത്. അത് കേൾക്കുമ്പോ അപ്പോൾ കേറ്റ്ലിൻ എവിടെ? അവക്കെന്തു പറ്റി? അലനാണത് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേറ്റ്ലിൻ മരിച്ചു. പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവളെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങൾ ആ പരീക്ഷണം നടത്തിയപ്പോൾ ഒരു പവർ ഫ്ലക്ച്വേഷൻ ഉണ്ടായി. അതിനെ തുടർന്നാണ് ആ മെഷീൻ മാൽഫങ്ഷൻ ആയി പോയത്. അങ്ങനെയാണ് കേറ്റ്ലിനെ നഷ്ടപ്പെട്ടത്. നമുക്ക് ഒരിക്കൽ കൂടെ ആ പരീക്ഷണം ഇവളെ വെച്ച് നടത്താം. അങ്ങനെ കേറ്റ്ലിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. പക്ഷെ അതിനുള്ള ഒരു സ്റ്റേബിൾ എനർജി സോഴ്സ് എനിക്ക് വേണം. അത് തരാൻ ടീം ഫ്ലാഷിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നൊക്കെയാണ് മാർക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ കേറ്റ്ലിന് വേണ്ടി ആയതുകൊണ്ട് അവർ ആ പരീക്ഷണം നടത്താൻ വേണ്ടി സഹായിക്കാമെന്ന് സമ്മതിക്കുകയാണ്. പക്ഷെ മാർക്ക് ശ്രമിക്കുന്നത് കേറ്റ്ലിനെ മാത്രം തിരിച്ചുകൊണ്ടുവരാനല്ല, ഫ്രോസ്റ്റിനെയും അവന് തിരിച്ചുകൊണ്ടുവരണം. അതിനുവേണ്ടി അവനുണ്ടാക്കിയ ഒരു പ്ലാനാണിത്. ആ കാര്യം ഇപ്പോൾ സ്നോക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ സമയം രാത്രിയായി. നമ്മുടെ ആ പഴയ ഹാർട്ട്ലി ഉണ്ടല്ലോ, അവനിപ്പോൾ അവന്റെ ബാറിൽ നിൽക്കുകയാണ്. അവന്റെ ബോയ് ഫ്രണ്ട് അവന്റെ കൂടെ തന്നെയുണ്ട്. കുറച്ച് സമയം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഹാർട്ട്ലി വേഗം പുറത്തേക്ക് ഇറങ്ങാണ്. പെട്ടെന്നാണ് ഒരു മെറ്റാഹ്യൂമൺ അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് ഫിഡ്ലർ എന്നാണ്. അവളുടെ കയ്യിൽ ഒരു വയലിൻ ഉണ്ട്. ശക്തമായ സോണിക് വേവ്സ് ആണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അവൾ ആ വയലിൻ വെച്ചിട്ട് ഹാർട്ട്ലി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഹാർട്ട്ലിയുടെ അടുത്തുമുണ്ടല്ലോ അതുപോലെ ഒരു ആയുധം. അവൻ അവന്റെ ആ ഗോൺലെറ്റ് വെച്ചിട്ട് അവളെ തിരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അധിക സമയം ഹാർട്ട്ലിക്ക് അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവൾ അവന്റെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ലാന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പറന്നു പോവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവന്റെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. ഹാർട്ട്ലിയുടെ ആ പോക്ക് കണ്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഇതേ സമയം സ്റ്റാർ ലാബ്സിലെല്ലാവരും മാർക്കിന്റെ ആ എക്സ്പെരിമെന്റ് നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. സ്നോ വേഗം തന്നെ CRC എന്നുപേരുള്ള ആ മെഷീന്റെ അകത്തേക്ക് കയറുകയാണ്. അതിനെ തുടർന്ന് ടെസ്റ്റർ ആ മെഷീൻ ഓണാക്കുകയും ചെയ്യുന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പെട്ടെന്നാണ് ആ മെഷീൻ ഒരു മാൽഫങ്ഷൻ സംഭവിക്കുന്നത്. സ്നോ ഇപ്പോൾ ആ മെഷീന്റെ അകത്ത് കിടന്നിട്ട് കൈയും കാലുമിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അലൻ വേഗം തന്നെ ഓടിച്ചെന്നിട്ട് അവളെ പുറത്തേക്ക് ഇറക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചെസ്റ്ററിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് മെഷീന്റെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് സ്നോ മാർക്കിന്റെ ആ പ്ലാനിനെ കുറിച്ച് പറയുന്നത്. അതായത് അവൻ കേറ്റ്ലിനെയും അവളോടൊപ്പം ഫ്രോസ്റ്റിനെയും പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അവൾ ആ കാര്യം പറയുമ്പോഴാണ് ചെസ്റ്ററിന് പ്രശ്നം മനസ്സിലാവുന്നത്. അങ്ങനെ രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ആ മെഷീന് കേടുപറ്റാൻ കാരണം. അവനത് പറയുമ്പോൾ അലൻ മാർക്കിന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തുകൊണ്ട് ഈ കാര്യം നീ നേരത്തെ പറഞ്ഞില്ല? നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒളിക്കുന്നത് എന്നൊക്കെയാണ് അലൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് നിന്നെ പേടിച്ചിട്ട് അലൻ, നീ എങ്ങാനും ഈ മെഷീൻ വീണ്ടും തകർക്കുമോ എന്ന് പേടിച്ചിട്ട്. അത്രയും പറഞ്ഞതിന് ശേഷം മാർക്ക് വളരെ നിരാശയോടെ പുറത്തേക്ക് പോവാണ്. പെട്ടെന്നാണ് അവിടെ ഒരു അലാറം അടിക്കുന്നത്. ചെസ്റ്റർ നോക്കുമ്പോൾ അത് മെഡിക്കൽ റൂമിൽ നിന്നാണ്. ചെസ്റ്റർ ആ കാര്യം പറഞ്ഞ ഉടനെ തന്നെ അലനാണെങ്കിൽ മെഡിക്കൽ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. അത് ഹാർട്ട്ലി ആയിരുന്നു. ആ സോണിക് വേവ്സ് അടിച്ചതുകൊണ്ട് അവന്റെ ഹാർട്ട് ഇപ്പോൾ വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോർമൽ ആക്കണമെങ്കിൽ ഒരു സോണിക് കഫ് വേണം. അത് ആ മെഡിക്കൽ റൂമിലുണ്ട്. ഹാർട്ട്ലിയുടെ നിർദ്ദേശപ്രകാരം അലൻ പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് ഹാർട്ട്ലിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ ഹാർട്ട് നോർമൽ അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. ഈ സമയം ഐറിസും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഹാർട്ട്ലി ഉടനെ തന്നെ ആ ഫിഡ്ലറിനെ കുറിച്ചിട്ട് അവരോട് പറയാൻ തുടങ്ങി. അതെല്ലാം കേട്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ മെറ്റാഹ്യൂമൺ ആണ് സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതേ സമയം ആ ഫിഡ്ലർ ആണെങ്കിൽ നേരത്തെ ആ ബൂമറാങ് പോയ ആ സ്ഥലത്തേക്ക് തന്നെയാണ് ചെന്നിരിക്കുന്നത്. അവൾ വെറും കൈയോടെ വരുന്നത് കാണുമ്പോൾ ആ സ്പീഡ്സ്റ്റർ അങ്ങോട്ട് ഓടി വന്നിട്ട് അവളെ ശരിക്കിട്ട് ഇടിക്കാൻ തുടങ്ങി. ആര് പറഞ്ഞു നിന്നോട് വെറും കൈയോടെ തിരിച്ചു വരാൻ? നിന്നെ ഞാൻ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തീർക്കാതെ ഇനി നീ ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നാണ് ആ സ്പീഡ്സ്റ്റർ പറയുന്നത്. അതൊക്കെ കേട്ട് ആ ഫിഡ്ലർ ആണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ്. ഈ സമയം അലനാണെങ്കിൽ നേരെ പോകുന്നത് മാർക്കിനെ കാണാനാണ്. മാർക്കാണെങ്കിൽ നല്ല വിഷമത്തിലാണ് ഇരിക്കുന്നത്. അലൻ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എനിക്കറിയാം നിന്റെ വിഷമം. നിന്നെ പോലെ തന്നെ കേറ്റ്ലിനെയും ഫ്രോസ്റ്റിനെയും തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നീ ഞങ്ങളോട് കളവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത്. പിന്നെ നീ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നീയും ടീം ഫ്ലാഷിലുള്ളതാണ്. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് ശ്രമിക്കാം എന്നൊക്കെയാണ് അലൻ പറയുന്നത്. ഈ സമയത്താണ് അലന് ചെസ്റ്റർ
മാസ്റ്ററിന് ഒരു മെസ്സേജ് വരുന്നത്. മാർക്കിനെയും കൊണ്ട് ഉടനെ തന്നെ സ്റ്റാർ ലാബ്സിലേക്ക് വരാനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അലൻ മാർക്കിനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവർ സ്റ്റാർ ലാബ്സിലെത്തി. ഈ സമയം ചെസ്റ്റർ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ ഈ CRC മെഷീൻ മൊത്തത്തിലൊന്ന് പരിശോധിച്ചു. നീ വിചാരിക്കുന്ന പോലെ കേറ്റ്ലിന്റെ ഒരു DNA ഉപയോഗിച്ചിട്ടൊന്നും ഫ്രോസ്റ്റിന്റെ അൺകോൺഷ്യസ് മൈൻഡ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് കേറ്റ്ലിന്റെ ഒരു ബ്രെയിൻ മാപ്പ് തന്നെ വേണം എന്നൊക്കെയാണ് ചെസ്റ്റർ പറയുന്നത്. അതേക്കുമ്പോ ബ്രെയിൻ മാപ്പോ അതെങ്ങനെ സംഘടിപ്പിക്കും? മാർക്കിന് ശരിക്കും കൺഫ്യൂഷനായി. സംഘടിപ്പിക്കാൻ പറ്റും മാർക്ക്, അതിന് കേറ്റ്ലിന്റെ അച്ഛൻ താമസിച്ച സ്ഥലത്തേക്ക് പോയാൽ മതി എന്നാണ് ഐറിസ് പറയുന്നത്. അത് ശരിയാണ്, തോമസ് കേറ്റ്ലിന്റെ മുഴുവൻ കാര്യങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അത് കിട്ടുമോ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അലൻ വേഗം അവിടെ നിന്ന് പോവാണ്. ഇതേസമയം ഹാർട്ട്ലി ആണെങ്കിൽ അവന്റെ ഗോൺലെറ്റ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്താണ് സ്നോ അവന്റെ അടുത്തേക്ക് വരുന്നത്. അവനുമായിട്ടുള്ള സംസാരത്തിൽ ഹാർട്ട്ലിയുടെ ബോയ് ഫ്രണ്ടായ റോഡ്രിക്കിന് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ടെൻഷനിലാണ് ഹാർട്ട്ലി എന്ന് സ്നോവിന് മനസ്സിലായി. മാത്രമല്ല റോഡ്രിക്കിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ ഫിറ്റ്ലറിനെ കൊല്ലണം എന്നും ഹാർട്ട്ലി പറയുന്നുണ്ട്. അതേക്കുമ്പോ കൊല്ലുന്നത് പാപമല്ലേ? പിന്നെ നിന്നെ കണ്ടിട്ട് നിനക്കൊരാളെ കൊല്ലാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ എന്നൊക്കെയാണ് സ്നോ ചോദിക്കുന്നത്. അത് നിന്റെ തോന്നലാണ്. ഞാൻ പണ്ട് ആരായിരുന്നു എന്ന് നീ ഫ്ലാഷിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. കുറെ എണ്ണത്തിന് ഞാൻ കൊന്നു തള്ളിയതാ. പിന്നെ റോഡ്രിക് എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ മാറിയത് എന്നൊക്കെയാണ് ഹാർട്ട്ലി പറയുന്നത്. അപ്പോൾ നീ ആർക്കോ വേണ്ടി മാറിയതാണ്. ശരിക്കും നീ മാറിയിട്ടില്ല. അങ്ങനെ നീ മാറിയിരുന്നെങ്കിൽ നീ പഴയതുപോലെ ഒരാളെ കൊല്ലണം എന്ന് ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ശരിക്കൊന്ന് ആലോചിച്ചിട്ട് നിന്റെ വഴി നീ തന്നെ തെരഞ്ഞെടുക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സമയം രാത്രിയായി. അലനിപ്പോ കേറ്റ്ലിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. അവൻ ഉടനെ തന്നെ ഐറിസിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഫ്രോസ്റ്റിനെയും കേറ്റ്ലിനെയും ഒരുമിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. ഒരാളെ മാത്രമേ ജീവിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതാരാണെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നൊക്കെയാണ് അലൻ പറയുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ സ്റ്റാർ ലാബ്സിലെത്തി എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അവരെല്ലാവരും ആരെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്താൻ തുടങ്ങി. അലിഗ്ര പറയുന്നത് ഫ്രോസ്റ്റിനെ കൊണ്ടുവന്നാൽ മതി എന്നാണ്. അതിന്റെ കാരണം കേറ്റ്ലിനും അതുതന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ചെസ്റ്റർ പറയുന്നത് കേറ്റ്ലിനെ ജീവിപ്പിച്ചാൽ മതി എന്നാണ്. അവന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസ്റ്റ് ഓൾറെഡി മരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മരിച്ച ഒരാളെ ജീവിപ്പിക്കുന്നത് അത്ര നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ടാണ് അവൻ കേറ്റ്ലിനെ തെരഞ്ഞെടുത്തത്. ഇനിയുള്ളത് ഐറിസ് ആണ്. അവൾക്കും അലിഗ്ര പറഞ്ഞ പോലെ ഫ്രോസ്റ്റിനെ കൊണ്ടുവന്നാൽ മതി എന്നാണ്. അങ്ങനെ എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ഇനിയുള്ളത് അലനാണ്. പക്ഷെ അവനോട് ചോദിക്കുമ്പോൾ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മാർക്കിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. 8 മണിക്കൂറായിട്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കുകയാണ്, എന്നിട്ട് നിനക്ക് ഇത്രയൊന്നും ആലോചിച്ചാൽ പോരെ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതും കേട്ടുകൊണ്ടാണ് സ്നോ അങ്ങോട്ട് വരുന്നത്. അവൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും ഒരു ഫാമിലി അല്ലേ? ഇപ്പോൾ ഞാൻ കാരണം നിങ്ങളെല്ലാവരും അടിച്ചു പിരിയാണല്ലോ. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ജനിക്കണ്ടായിരുന്നു എന്ന് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമത്തോടെയാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അതെല്ലാം കാണുമ്പോൾ അലനും ഐറിസിനും ശരിക്കും വിഷമം വരുന്നുണ്ട്. ഇത് അവളുടെ ജീവിതമല്ലേ, ആരെ തിരിച്ചുകൊണ്ടുവരണം എന്ന് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം എന്നും പറഞ്ഞിട്ട് അലനും ഐറിസും വേഗം സ്നോയുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും സ്നോയെ പരിചയപ്പെടാൻ വേണ്ടി സിസയിലും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്ന തീരുമാനം അവർ സ്നോക്ക് വിട്ടുകൊടുക്കുകയാണ്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ എന്റെ തീരുമാനം നിങ്ങളെ വിഷമിപ്പിച്ചേക്കും. കാരണം ഞാൻ കേറ്റ്ലിനെയും ഫ്രോസ്റ്റിനെയും സെലക്ട് ചെയ്യുന്നില്ല, എനിക്ക് ഞാൻ തന്നെ ആയിരിക്കാനാണ് ഇഷ്ടം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അലനും ഐറിസും അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനി മുതൽ ഇവൾ സ്നോ എന്നല്ല അറിയപ്പെടുന്നത്. കേറ്റ്ലിന്റെ അച്ഛൻ അവളുടെ മറ്റൊരു രൂപം ഉണ്ടാക്കിയപ്പോൾ അവൾക്കിടാനായിട്ട് ഒരു പേര് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ പേരാണ് ഇനി അവൾക്ക്. അതായത് ഇനി അങ്ങോട്ട് സ്നോ കിയോൺ എന്നായിരിക്കും അറിയപ്പെടുന്നത്. ഈ സമയത്താണ് അവിടെ ഒരു അലാറം അടിക്കുന്നത്. അലൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ ഫിഡ്ലർ വീണ്ടും ഹാർട്ട്ലിയുടെ ബാറിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്. അവൻ ആ മെഡിക്കൽ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഹാർട്ട്ലിയെ അവിടെ കാണുന്നില്ല. ഈ സമയം ആ ഫിഡ്ലർ ആണെങ്കിൽ ആ ബാറിലുള്ള മുഴുവൻ ആളുകളെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ റോഡ്രിക്കും അവന്റെ സെക്യൂരിറ്റീസും കൂടെ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഫിഡ്ലർ റോഡ്രിക്കിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെയെല്ലാം ആ സോണിക് വേവ്സ് വെച്ചിട്ട് മായച്ചു കളയാണ്. പെട്ടെന്നാണ് ഹാർട്ട്ലി അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോ എനിക്കറിയാമായിരുന്നു നിന്റെ ബോയ് ഫ്രണ്ടിനെ ഇവിടെ പിടിച്ചു വെച്ചാൽ നീ താനെ ഇങ്ങോട്ട് വരുമെന്ന്. ഇനി എനിക്ക് ഇവനെ ആവശ്യമില്ലാന്നും പറഞ്ഞിട്ട് അവൾ റോഡ്രിക്കിനെയും അവിടെ നിന്ന് മായച്ചു കളയാണ്. അത് കാണുമ്പോ ഹാർട്ട്ലിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. പെട്ടെന്നാണ് അലൻ അങ്ങോട്ട് ഓടി വന്നിട്ട് ആ ഫിഡ്ലറിനെ അവിടെ നിന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതോടൊപ്പം അവളുടെ ആ വയലിൻ തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ വയലിൻ അല്ല അവളുടെ ശക്തി. പെട്ടെന്ന് അവൾ അവിടുത്തെ മൈക്ക് ഉപയോഗിച്ചിട്ട് ആ സോണിക് വേവ്സ് കടത്തിവിടാൻ തുടങ്ങി. അതിന്റെ മുന്നിൽ അലന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഹാർട്ട്ലി ആണെങ്കിൽ അവന്റെ ആ ഗോൺലെറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അവൻ അത് വെച്ചിട്ട് അവളെ ഇടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം അവളെ കൊല്ലാൻ തുടങ്ങി. അത് കാണുമ്പോ അരുത് ഹാർട്ട്ലി, സ്നോ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നിന്റെ വഴി തെരഞ്ഞെടുക്കാൻ നിനക്ക് ഇനിയും അവസരമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഇവൾ റോഡ്രിക്കിനെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഹാർട്ട്ലിയുടെ ശരീരം പിടിച്ച് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം അവർ നോക്കുമ്പോൾ നേരത്തെ മാഞ്ഞു പോയവരൊക്കെ അവിടെ തന്നെയുണ്ട്. അവരെ കാണിച്ചതിന് ശേഷം അലൻ സംസാരിക്കാൻ തുടങ്ങി. ഇത് ഇവളുടെ ഒരു അടവായിരുന്നു. ഇവരെയെല്ലാം ഇവളൊരു വൈബ്രേഷണൽ ഫേസിൽ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയാണ് അലൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഹാർട്ട്ലി അവന്റെ ഗോൺലെറ്റിൽ ഒരു ബട്ടണിൽ ഞെക്കുകയാണ്. അതോടൊപ്പം തന്നെ മാഞ്ഞു പോയവരൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്നാണ് ആ ബൂമറാങ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ ഫിഡ്ലറിനെയും കൊണ്ട് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ആവുകയാണ്.
മാത്രമല്ല ഹാർട്ട്ലീഡ് ആ ഗോൺലെറ്റും അവർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ അലൻ തിരിച്ച് സ്റ്റാർ ലാബ്സിലെത്തി. അവരിപ്പോൾ ആ ഫിഡ്ലറും ബൂമറാങ്ങും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമുക്ക് ഈ സ്നോയെ വെച്ചിട്ടുള്ള പരീക്ഷണം തുടരേണ്ടേ എന്നാണ് മാർക്ക് ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് സ്നോ ആണ്. ഇനി ആ എക്സ്പെരിമെന്റ് വേണ്ട മാർക്ക്, തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്കിനി ഞാനായിട്ട് തന്നെ തുടരാനാണ് ഇഷ്ടം, പിന്നെ ഞാൻ ഇനി സ്നോ അല്ല കിയോൺ ആണ് എന്നൊക്കെയാണ് അവള് പറയുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ മാർക്കിന് ദേഷ്യമാണ് വരുന്നത്. അത് പറ്റില്ല സ്നോ, ഈ എക്സ്പെരിമെന്റ് നമുക്ക് നടത്തിയേ തീരൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്ക് അവളെ നിർബന്ധിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഹാർട്ട്ലി അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ മെഷീൻ മൊത്തം തകർത്ത് കളയാണ്. ഈ കിയോൺ ആണ് എനിക്കൊരു നല്ല വഴി കാണിച്ചു തന്നത്, അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്യണ്ടേ എന്നാണ് ഹാർട്ട്ലി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് മാർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇവൻ ഇനി എന്തിനുള്ള പുറപ്പാടാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ ബൂമറാങ് ഇപ്പോൾ ഹാർട്ട്ലിയുടെ ഗോൺലെറ്റ് വെച്ച് ആ വേവ്സ് എല്ലാം സ്പീഡ്സറിന്റെ ശരീരത്തിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ആ സ്പീഡ്സ്റ്റർ ആണെങ്കിൽ നേരെ സിറ്റിയിലേക്കാണ് ഓടുന്നത്. അതിനുശേഷം ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആ വലിയ സിറ്റിയിലേക്ക് നോക്കി സംസാരിക്കാൻ തുടങ്ങി. ആ ഫ്ളാഷ് എന്നെ അപമാനിച്ചു, അതിന്റെ ശിക്ഷ ഇനി ഈ സിറ്റിയിലുള്ള ആളുകളാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ആ സ്പീഡ്സ്റ്റർ പറയുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറക്കരുതേ. ഒരു 400 കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.